വാർത്ത. പാലക്കാട് ഹോട്ടലിന് തീപിടിച്ചു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ നൂർജഹാൻ ഹോട്ടലിനാണ് തീപിടിച്ചത്. തീ അണയ്ക്കാൻ ശ്രമം തുടരും. പാലക്കാട് ഹോട്ടലിന് തീപിടിച്ചു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ നൂർജഹാൻ ഹോട്ടലിനാണ് തീപിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അവിടെ പ്രസാദ് ഉടുമ്പശ്ശേരി ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ് ഉടുമ്പശ്ശേരി അല്പസമയത്തിനകം ചേരും. എന്തായാലും വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ നൂർജഹാൻ എന്ന ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഹോട്ടലാണ് ഇത്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആളുകൾക്ക് അപായമുണ്ടായിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? രേണുക, ആളുകൾക്കൊന്നും തന്നെ അപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയുന്നത്. ഏറെക്കുറെ ഹോട്ടൽ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അരമണിക്കൂറോളമായി ഇത് കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ ഹോട്ടലിലെ ജീവനക്കാരൻ നമ്മളോടൊപ്പം ചേരുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം? അരമണിക്കൂറായി കാണും സാറേ. അതിപ്പോ ഫാന് കത്തി, ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. അപ്പോ എല്ലാരും പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്നാണ് തീപിടുത്തം ഉണ്ടായത്. ഏത് ഭാഗത്താണ് തീപിടുത്തം വന്നത്? ഈ ഭാഗത്ത് ട്രാൻസ്ഫോമറിന് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തായിരുന്നു. ഫാൻ കത്തിയത്. ആ കിച്ചണ്, ഇത് പുറത്ത് ഒരു ഓപ്പൺ ഗില്ലുണ്ട്. നമുക്ക് കിച്ചൺ ഉണ്ട്. അവിടുത്തെ ഫാൻ കത്തിയത് മേലേക്ക് കയറിയത്. ആളുകൾ ഉണ്ടായിരുന്നോ? കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നോ? ആ കസ്റ്റമേഴ്സ് രണ്ടാളുണ്ടായിരുന്നു. അവരൊക്കെ പുറത്തതായി. ജീവനക്കാരെല്ലാം? ജീവനക്കാര് എല്ലാരും പുറത്തതായിരുന്നു. എല്ലാരും പുറത്തായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത് പിന്നെ നമ്മളെ അകത്തായിരുന്നത്. അപ്പോഴാണ് ആ സൈഡിൽ തീ കണ്ടത്. തീ കണ്ടപാട് അവരെ വിളിച്ചു. അവർ വന്ന് കുറച്ച് താമസിച്ചപ്പോ ഇത്രയും കത്തി നശിച്ചു. ഇതായി. അവര് വന്നിട്ട് അവിടെ ട്രാൻസ്ഫോമർ ഓഫ് ആണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് ട്രാൻസ്ഫോമർ ഓഫ് ആയി കണ്ട് അവരടിക്കുന്നില്ല. അടിക്കാൻ പറഞ്ഞ അടിക്കില്ല പറഞ്ഞു. നല്ലപോലെ ഫുൾ കത്തി നശിച്ചു. മുഴുവൻ ആളുകളെയും നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ആരും ആരും എല്ലാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഈ ഹോട്ടലിൽ എപ്പോഴാണ് പ്രവർത്തനം തുടങ്ങുക? നമ്മൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ. 11 മണിക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. നമ്മളെല്ലാവരും എല്ലാ സെറ്റിംഗ്സ് കഴിഞ്ഞ് ഓപ്പൺ ആകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ചെറിയൊരു നമ്മൾ പുറത്ത് കാണുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണോ സംഭവിച്ചത്? എന്താ ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല. കിച്ചന്റെ ഭാഗത്താണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത്. നമുക്ക് ഇവിടെ ഈ പുറത്തെ ഭാഗത്തുനിന്ന് പുറത്തുനിന്നുള്ള കിച്ചണിലാണ്. ആ പുറത്തുള്ള കിച്ചണ് വന്നത്. മുഴുവൻ ആളുകളെയും പുറത്തെടുക്കാൻ കഴിഞ്ഞു. മുഴുവൻ ആളെയും പുറത്തെടുത്തു. ആരും ആകത്തില്ല. മറ്റു സാധനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി നശിച്ചിട്ടുണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല സാറേ. രേണുക, ഇതാണ് ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തീ ഏറെക്കുറെ അണച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് ഫയർഫോഴ്സ്, അടുപ്പം നാട്ടുകാർ, പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സ്ഥലത്തുണ്ട്. ആളുകൾ നിയന്ത്രിക്കുന്നു. ഇവിടെ നമ്മൾ ഈ കാണുന്ന ട്രാൻസ്ഫോമറിന്റെ തൊട്ട് പുറകിലായാണ് ഈ ഇതിന്റെ കിച്ചൺ. അതായത് പുറത്തേക്ക്, ഈ ഹോട്ടലിന്റെ പുറത്തേക്ക് ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഈ കിച്ചണിന്റെ ഭാഗത്ത് നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നതാണ് അവിടുത്തെ ജീവനക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് 2 കസ്റ്റമേഴ്സ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവരെ പൂർണ്ണമായും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ജീവനക്കാരും, മുഴുവൻ ജീവനക്കാരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഹോട്ടലിലെ ജീവനക്കാർ പറയുന്നത്. ഇപ്പോൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി തുടങ്ങി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും അതിന്റെ അകത്ത് ഇപ്പോൾ വലിയ തോതിലുള്ള പുക ഉയരുന്നുണ്ട്. അതിന്റെ അകത്ത് ഇപ്പോഴും അകത്ത് തീ പിടിക്കാനുള്ള തീ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മുഴുവൻ പേരെയും അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തീപിടുത്തം ഏറെക്കുറെ തീ പൂർണ്ണമായി കഴിഞ്ഞു. ഈ ഹോട്ടലിന്റെ തൊട്ടപ്പുറത്ത് അവിടെ മറ്റൊരു ഹോട്ടൽ കൂടിയുണ്ട്. അറേബ്യൻ റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഓപ്പൺ ഗ്രില്ലിന്റെ തൊട്ടപ്പുറത്ത് അറേബ്യൻ റെസ്റ്റോറന്റ് ഉണ്ട്. അതിന്റെ മുൻവശവും ഏറെക്കുറെ പൂർണ്ണമായും കത്തിയ സാഹചര്യമാണ്. ഈ നൂർജഹാൻ ഹോട്ടലിന്റെ മുൻവശം പൂർണ്ണമായും കത്തി എന്നുള്ളതാണ് ഒരു വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ സമയമായതുകൊണ്ട്, ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അവിടെ നിന്നും ആ സമയത്ത് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് 2 പേര് മാത്രമാണ് കസ്റ്റമറായി ഉണ്ടായിട്ടുള്ളത്. അവരെ പൂർണ്ണമായും
അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ജീവനക്കാരും വ്യക്തമാക്കുന്നത്. ആ കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. മറ്റ് പൂർണ്ണമായി ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൂർണ്ണമായും നശിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അവിടുത്തെ ജീവനക്കാർ അതോടൊപ്പം തന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ നിൽക്കുന്നത്. ഒരു അപകടം എന്ന് പറയുന്നത് തൊട്ട് മുന്നിൽ ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിന് തൊട്ട് പുറകിലായാണ് ഈ കിച്ചൺ വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. പ്രസാദ്, വലിയ നാശനഷ്ടം ആണോ പ്രാഥമികമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്? ഈ തീ ഉള്ളിലൊക്കെ പടർന്നു പിടിച്ച് അങ്ങനെ വലിയ നാശനഷ്ടമാണോ ഇപ്പോൾ ആദ്യം കണക്കാക്കാൻ കഴിയുന്നത്? കേണുക, വലിയ നാശനഷ്ടം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് ഹോട്ടൽ പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെ എന്ന് പറയാൻ കഴിയും. അതിൽ ആശ്വാസകരം എന്ന് പറയുന്നത് അവിടെയുള്ള മുഴുവൻ ആളുകളെയും, ജീവനക്കാരും ഭക്ഷണം കഴിക്കാനെത്തിയ ആളുകളെയും എല്ലാം തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷേ ഹോട്ടലിന്റെ മറ്റ് സാമഗ്രികളെല്ലാം തന്നെ, ഫർണിച്ചറും അതിന്റെ മറ്റ് ഇന്റീരിയറും എല്ലാം തന്നെ പൂർണ്ണമായും, മൂന്ന് നിലകളിലായുള്ള ഹോട്ടൽ പൂർണ്ണമായും കത്തിനശിച്ചു. അതിന്റെ സമീപത്തുള്ള ഒരു ഹോട്ടലുണ്ട്, അതിന് തൊട്ട് ചേർന്നിരിക്കുന്ന മറ്റൊരു ഹോട്ടലും അതിന്റെ മുൻവശവും കത്തിനശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് ഏറെക്കുറെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ റോഡ് പൂർണ്ണമായും പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ട മൈതാനത്തേക്ക് പോകുന്ന ഈ ബൈപ്പാസ് റോഡ് പൂർണ്ണമായും ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ എത്തേണ്ട സാഹചര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ തീ ഏതാണ്ട് പൂർണ്ണമായും അണച്ചു. ആ ദൃശ്യങ്ങൾ കൂടുതലായി കാണും. പാലക്കാടാണ് അപകടം ഉണ്ടായത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ നൂർജഹാൻ ഹോട്ടലിനാണ് തീപിടിച്ചത്. മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഏതാണ്ട് പൂർണ്ണമായും തന്നെ കത്തിനശിച്ചു. പക്ഷേ ആശ്വാസകരമെന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ജീവനക്കാരും രണ്ടോ മൂന്നോ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അവരും സുരക്ഷിതരാണ് എന്നുള്ളതാണ്. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്ത് കടക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആളപായം ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസം. പക്ഷേ വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഫർണിച്ചറുകൾ മുഴുവൻ കത്തിനശിച്ചു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന സംശയങ്ങൾ ചില ജോലിക്കാർ പറയുന്നു. ഏതായാലും എന്താണ് തീപിടുത്തത്തിനുള്ള കാരണം എന്നത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു ഹോട്ടൽ പൂർണ്ണമായും കത്തിനശിച്ചു. അടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിൻ്റെ മുൻഭാഗവും കത്തിനശിച്ചിട്ടുണ്ട്. ആളുകൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, അവർ സുരക്ഷിതരാണ്. പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ അഗ്നിശമന സേന ഏതാണ്ട് പൂർണ്ണമായും തന്നെ തീ അണയ്ക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും തീപിടുത്തത്തിന്റെ കാരണം ഉൾപ്പെടെ അറിയാൻ ഉണ്ട്. അപ്പോൾ അന്വേഷണം ഉണ്ടാകുമോ? പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? തീർച്ചയായും രേണുക, ഇത് തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല. ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ മൂന്ന് യൂണിറ്റ്, ഫയർഫോഴ്സിന്റെ മൂന്ന് യൂണിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി എന്ന് തന്നെ പറയാൻ കഴിയും. നേരത്തെ ജീവനക്കാർ നമ്മളോട് പറഞ്ഞിരുന്നത് മുഴുവൻ ആളുകളെയും അവിടെ വന്ന കസ്റ്റമേഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും മാറ്റാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഈ മൂന്ന് നിലകളിൽ നേരത്തെ അകത്ത് ഇതിന്റെ അകത്ത് തീ ഏറെക്കുറെ ഉണ്ട്. സാർ, ഒറ്റ നിമിഷം, ഇത് എങ്ങനെ നിയന്ത്രണ വിധേയമായി തുടങ്ങിയോ? എന്താണ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ എടുത്ത് പുറത്തിട്ടുണ്ട്. മൂന്ന് നിലകൾ പൂർണ്ണമായി മൂന്ന് നിലയാണ്. ആ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു ഇവിടെ ഹോട്ടലില്ല? ഒരു 10-15 ആളുണ്ടായിരുന്നു മൊത്തം. എല്ലാവരെയും മാറ്റാം? എല്ലാവരും വെളിയിൽ മാറ്റി. മാറ്റിയ ശേഷമാണ് ഗ്യാസ് വെളിയിൽ ഒരു 5 എണ്ണം മാറ്റി. ഇനി 4 ഗ്യാസ് ഉള്ളിലുണ്ട്. ഇത് എന്താണ് കാരണം? ഈ ഇവിടെ ട്രാൻസ്ഫോമർ പിടിച്ചാണ്.
ഷീറ്റിലൂടെ തീ കേറി ഈ സൈഡിലൂടെ പിടിച്ചു അങ്ങനെയാണ് ഇതായത് ഓക്കെ ഇതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം തീ ഏറെക്കുറെ തീ അണയ്ക്കാൻ കഴിഞ്ഞു ഫയർഫോഴ്സ് അതിന്റെ അകത്തേക്ക് കയറാൻ ഉള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അതിന്റെ അകത്ത് നമുക്ക് കാണാം രേണുക മുൻവശത്ത് മാത്രമാണ് അകത്ത് ഇപ്പോഴും തീ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് അവിടെ ഇപ്പോഴും അകത്ത് അതിന്റെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇനിയും മൂന്ന് നിലകളിലായാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് അവിടെയെല്ലാം തന്നെ ഏറെക്കുറെ മുഴുവനായും കത്തി നശിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത് അകത്ത് ഇപ്പോഴും തീ പടരുന്നു എടുത്തു പറയേണ്ടത് അവിടെയുള്ള മുഴുവൻ ആളുകളെയും ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യവും എന്നാൽ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പൂർണ്ണമായും കത്തി നശിച്ചു അകത്ത് ഇപ്പോഴും തീ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സിന്റെ മൂന്ന് യൂണിറ്റ് ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പുറമേയുള്ള തീപിടുത്തം ഏറെക്കുറെ കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അകത്തേക്ക് ഫയർഫോഴ്സ് എല്ലാം തന്നെ അകത്തേക്ക് കയറുകയാണ് അകത്തെ മൂന്ന് നിലകളിലായാണ് തീപിടുത്തം നടക്കുന്നത് അവിടെ താഴത്തെ നിലയിൽ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് താഴത്തെ നിലയിലാണ് ഇപ്പോഴും തീപിടുത്തം തുടരുന്നത് അതിന്റെ ഫർണിച്ചർ സാധനങ്ങൾ ഉൾപ്പെടെ അതിന്റെ കിച്ചൺ ഭാഗത്ത് അകത്തുള്ള കിച്ചൺ ആ പ്രദേശത്താണ് ഇപ്പോൾ ഈ തീപിടുത്തം തുടരുന്നത് അതിന്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നത് മറ്റ് രണ്ട് നിലകളും ഒന്നാം നിലയിലും രണ്ടാം നിലയിലും ഇതിന് സമാനമായ തീപിടുത്തം ഉണ്ടായിരുന്നു കൂടുതൽ പൂർണ്ണമായും ഓരോ സാധനങ്ങൾ മുൻവശത്തുള്ള സാധനങ്ങളെല്ലാം തന്നെ തീപിടിച്ച് അടർന്ന് വീഴുന്നുണ്ട് മുൻവശത്തുള്ള ആളുകളോടെല്ലാം തന്നെ മാറാൻ പറയുന്നുണ്ട് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും എല്ലാം തന്നെ ചേർന്നാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത് ഈ ഹോട്ടലിലെ പ്രധാനപ്പെട്ട ഈ നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ് ഈ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു ഹോട്ടലാണെന്നുള്ളത് വലിയ തിരക്കുണ്ടാണ് എന്തായാലും ആ സമയത്ത് നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ ആളുകളെ മുഴുവൻ ആ സമയത്ത് തന്നെ പുറത്തിറക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ആശ്വാസകരമാണ് പക്ഷേ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ശരി പ്രസാദ് തുടരുക എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാം അകത്ത് ഇപ്പോഴും തീ ആളി കത്തുന്നുണ്ട് അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് Thank you.
വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. മൂന്ന് നിലകളിലായി പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ പൂർണ്ണമായും കത്തിനശിച്ചിരിക്കുന്നു. നമുക്ക് സ്ക്രീനിൽ കാണാം. നേരത്തെ തീ വലുതായി ആളിക്കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. അകത്ത് മാത്രമാണ് തീ ആളിക്കത്തുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി അവിടെ നിന്നും ചേരുന്നുണ്ട്. പ്രസാദ്, ഈ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അകത്തേക്ക് പ്രവേശിക്കാൻ പോയിട്ട് ഇപ്പോൾ അവരത് നിർത്തിവെച്ചിരിക്കുകയാണ്. അകത്ത് വലുതായി തീ ആളിക്കത്തുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുമുള്ള കൂടുതൽ വിവരങ്ങൾ? പ്രസാദ് കേൾക്കാമോ? പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്, അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരും. അകത്ത് തീ ഇനിയും ആളിക്കത്തുന്നുണ്ട് എന്ന നിഗമനമാണ്. കൂടുതൽ വെള്ളം അങ്ങോട്ടേക്ക് എത്തിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തിയിട്ടുണ്ട്. എന്തായാലും പുറമേ നിന്ന് നോക്കുമ്പോൾ തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അകത്ത് പക്ഷേ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ളവയിൽ തീ ആളി പടരുന്നുണ്ട്. അത് അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനുശേഷം അകത്ത് കയറിയുള്ള പരിശോധനയിലാകും പൂർണ്ണമായും എത്രമാത്രം നഷ്ടമുണ്ടായി തുടങ്ങിയ ഒരു വിവരം ലഭിക്കുക. ഇപ്പോൾ ഒരു 10-15 മിനിറ്റോടെ നമ്മൾ ഏകദേശം കണ്ട്രോളായിട്ടുണ്ട്. ഇപ്പൊ താഴെ കുറച്ച് സ്ഥലത്ത് വരെ പോകാ ഇത് മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിന്റെ കാരണം? കാരണം പ്രത്യേകിച്ച് അറിഞ്ഞില്ല. കിച്ചണിലാണ് തുടങ്ങിയത്. പ്രത്യേകിച്ച് കാരണം നോക്കേണ്ടി വരും. കിച്ചണിന്റെ ഏതെങ്കിലും തീ പിടിച്ചാണെന്ന് അറിയില്ല. ഇല്ല, ആരും കുടുങ്ങിയിട്ടില്ല. ആരും കുടുങ്ങിയിട്ടില്ല. നമ്മള് ഫസ്റ്റ് വന്ന് നമ്മുടെ വലിയ വാട്ടർ ടാങ്കർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മുകളിലുള്ള തീയൊക്കെ നമ്മൾ അണച്ചു കഴിഞ്ഞു. പിന്നെ താഴെ അകത്തുള്ള കുറച്ച് മെറ്റീരിയൽസ് ചെറിയ ഫയർ ഉള്ളൂ. അതാണ് ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാം ക്ലിയർ ആണ്. ഗ്യാസ് സിലിണ്ടർ ഉണ്ടായി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അകത്തുണ്ടോ നോക്കുന്നുണ്ട്. കിച്ചണിൽ പുറത്ത് കണ്ട ഗ്യാസ് സിലിണ്ടർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. മൂന്ന് നിലയും പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. പൂർണ്ണമായും കത്തിയിട്ടില്ല, ഭാഗികമായിട്ടാണ്. അപ്പൊ ആ തീയൊക്കെ മേളത്തെ നിലയിലൊക്കെ നമ്മൾ ഏകദേശം അടച്ചു കഴിഞ്ഞു. ഈ താഴെ അകത്തുള്ള കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഇനി കാരണം വ്യക്തമായിട്ടില്ല. കിച്ചണിന്റെ അടുത്താണ് പിടിച്ചത് നമ്മൾ അറിഞ്ഞു. പക്ഷെ ബാക്കി നമ്മൾ നോക്കിയിട്ട് പറയാനേ പറ്റുള്ളൂ. നമ്മൾ എന്തായാലും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു ഫയർ. ഒരു 10-15 മിനിറ്റ് കംപ്ലീറ്റ് കൺട്രോൾ ആയി. മൂന്ന് നിലയിലും തീപിടുത്തമുണ്ടായി. പക്ഷേ നാശനഷ്ടം, ഭാഗികമായ നാശനഷ്ടമാണ്. മുകളിലത്തെ നിലയിലെയൊക്കെ തീ ആദ്യമേ തന്നെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫർണിച്ചറുകൾ ഉൾപ്പെടെ അകത്ത് കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് പുക ഉയരുന്നത്. അതുകൂടി അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പറയുന്നു. എന്താണ് കാരണമെന്നുള്ളത് ബോധ്യമായിട്ടില്ല. അത് കൂടുതൽ അന്വേഷണത്തിൽ നിന്നേ മനസ്സിലാകൂ എന്ന് പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി അവിടെ നിന്ന് ചേരുന്നു. പ്രസാദ്, ഈ അപകടം സംബന്ധിച്ച് അവർ വിശദീകരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? രണുക, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. നമ്മളോടൊപ്പം ഈ കടയുടെ ഉടമ ചേരുന്നുണ്ട്. ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചിട്ടുള്ളത്? ഒരു ഹാഫ് ആൻ അവർ മുമ്പ്, ഒരു 3/4 മണിക്കൂറായി. ഒരു നമ്മളെ എക്സോസ്റ്റ് ഫാനിന്റെ ഒരു ഷോർട്ട് സർക്യൂട്ടില് തകരാറ് സംഭവിച്ച, അതിൽ നിന്ന് സ്പ്രെഡ് ആയതാണ്. അത് നമ്മളെ ഡക്ട്, അങ്ങനെ ഡക്ട് വഴി അങ്ങനെ കയറിയതാണ്. അവിടെയാണ് മെയിൻ സ്വിച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇതിന്റെ അടുത്ത്. അപ്പോൾ അത് അങ്ങനെയാണ് കയറിയതാണ്. ലഞ്ചിന്റെ സമയം ആവുന്നുള്ളൂ. അപ്പൊ ആർക്കും ഒരു അപകടമില്ല. അതാണ് ഏറ്റവും ജീവനക്കാരെയും എല്ലാവരും പുറത്താക്കി, എല്ലാവരും പുറത്താക്കാൻ പറ്റി. അതിനാണ് ഏറ്റവും വലിയൊരു ഇത്. ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് അപായമുണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് കടയുടമ കൂടി പറയുന്നു. അക്കാര്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരും കുടുങ്ങിക്കിടത്തില്ല. എല്ലാവരെയും പുറത്താക്കിയിരുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. തീ പൂർണ്ണമായും ഏറെക്കുറെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അകത്ത് ചിലയിടങ്ങളിൽ മാത്രമാണ് പുകയേറുന്നത്. അതുകൂടി അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. എന്തായാലും മൂന്ന് നിലകളിലേക്കും തീ പടർന്നു. ഇത് ഭാഗികമായ നഷ്ടമാണ് മുകളിലത്തെ നിലയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. താഴത്തെ നിലയിൽ ഫർണിച്ചറുകൾ ഉൾപ്പെടെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആളപായം ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരം. പാലക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള നൂർജഹാൻ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. അടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിന്റെ മുൻഭാഗവും കത്തി നശിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആളപായമില്ലാതെ തീ ഇപ്പോൾ മറ്റിടങ്ങളിലേക്ക് പടരാതെ പൂർണ്ണമായും നിയന്ത്രിച്ച് തീ അണയ്ക്കാനായിട്ടുണ്ട്. അങ്ങനെയാണ് കൊടുത്തത്.
പ്രസാദ് ചേരുന്നു. പ്രസാദ്, അവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തീപിടുത്തം പൂർണ്ണമായും ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ അകത്തുള്ള ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം താഴത്തെ നിലയിലുള്ളത് പൂർണ്ണമായും, രണ്ട് മൂന്ന് നിലകളുള്ളത് ഭാഗികമായുമാണ് കത്തി നശിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു ഹോട്ടൽ അറേബ്യൻ റെസ്റ്റോറന്റ്, അവിടുത്തെ മുൻവശവും പൂർണ്ണമായും മുൻവശം കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ അകത്തേക്ക് ഫയർഫോഴ്സ് ജീവനക്കാരെല്ലാം തന്നെ ഇതിന്റെ അകത്തേക്ക് കയറി അവിടെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ളവ കത്തുന്നുണ്ട്. അത് അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സാമഗ്രികളിലും, താഴത്തെ നിലയിലുള്ള മുഴുവൻ സാമഗ്രികളിലും കത്തി നശിച്ചു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. രണ്ട് മൂന്ന് നിലകളിലുള്ള ആളുകൾ ഭാഗികമായി കത്തി മാത്രമേ കത്തിയിട്ടുള്ളൂ. ഇതിലെ എടുത്തു പറയേണ്ട കാര്യം, ഒരാൾ പോലും കുടുങ്ങിക്കിടക്കുന്നില്ല, മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. തീ തുടങ്ങിയ സമയത്ത് തന്നെ അവിടെ ഭക്ഷണം കഴിക്കാനെത്തിയ ആളുകൾ, അതോടൊപ്പം തന്നെ ഹോട്ടലിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അവരെല്ലാം തന്നെ സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളപായമോ മറ്റ് പരിക്കുകളോ ഒന്നും തന്നെയില്ല. ഹോട്ടലിലെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും കത്തിനിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. തൊട്ട് സമീപത്തുള്ള ഹോട്ടലിലും ഇതേപോലെ മുൻവശവും പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന്, പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ട മൈതാനത്തേക്ക് പോകുന്ന ബൈപ്പാസ് റോഡിന് സമീപത്താണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. നഗരത്തിലെ തന്നെ പ്രധാന ഒരു ഹോട്ടലായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അത്. പക്ഷേ ഒരു 12 മണിയോടുകൂടി ആയതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പൂർണ്ണമായും, കസ്റ്റമേഴ്സിന് ഉൾപ്പെടെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ തീ താഴത്തെ നിലയിലുള്ള തീ അണച്ചു എന്നുള്ളതാണ്. എന്നാലും പല സ്ഥലങ്ങളിൽ നിന്നും പുകയുരുന്നുണ്ട്. അതെല്ലാം തന്നെ അണച്ച് അകത്തേക്ക് ഫയർഫോഴ്സ് ജീവനക്കാർ കയറുകയാണ്. മറ്റ് അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് നിലകളിലേക്ക് തന്നെ ആളുകൾ കയറി അവിടെയും തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഭാഗികമായി മാത്രമാണ് രണ്ട് മൂന്ന് നിലകൾ കത്തിനശിച്ചിട്ടുള്ളത്. താഴത്തെ നില പൂർണ്ണമായും കത്തി എന്നുള്ളത് തന്നെയാണ് എല്ലാവരും തന്നെ പറയുന്നത്. ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് യൂണിറ്റ്, ഇപ്പോൾ നാല് യൂണിറ്റ്, കൂടുതൽ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നാല് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, തൊട്ടപ്പുറത്ത്, അതായത് ഇവിടെ നിന്നും ഒരു 500 മീറ്റർ മാറിയാണ് ഫയർഫോഴ്സ് അതിന്റെ ഓഫീസും സംവിധാനങ്ങളും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ ഒരു ആഘാതം വലിയ തോതിൽ കുറഞ്ഞു കഴിഞ്ഞു. തീ പിടിക്കുന്ന സമയത്ത് ഈ നമ്മൾ കാണുന്ന ഈ ട്രാൻസ്ഫോമറിന്റെ തൊട്ട് പുറകിലാണ് ഇതിന്റെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഈ ഹോട്ടലിന്റെ മുൻവശത്ത് ഒരു കിച്ചൺ ഉണ്ട്. അവിടെ നിന്നാണ് തീ പിടിച്ച് അകത്തേക്ക് കയറിയിട്ടുള്ളത്. ആ സമയത്ത് തന്നെ മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ ഒരു ആഘാതം വലിയ തോതിൽ കുറഞ്ഞിട്ടുള്ളത്. ആളപായമോ മറ്റ് പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ പൂർണ്ണമായും ഹോട്ടലിന്റെ താഴത്തെ നില പൂർണ്ണമായും അണച്ചിരിക്കുകയാണ്. ഇനി തീപിടുത്തത്തിന്റെ കാരണം എന്തെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് ഹോട്ടൽ ജീവനക്കാർ നൽകുന്ന ആദ്യ വിവരം. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com സന്ദർശിക്കുക.